ഡൽഹി കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് ലഹരി മരുന്ന് കടത്തിയ കേസിൽ നൈജീരിയൻ യുവാവ് പിടിയിൽ. തൃശൂർ സിറ്റി പോലീസാണ് പിടികൂടിയത്. MDMA അടക്കമുള്ള ലഹരി മരുന്നുകളാണ് കടത്തിയിരുന്നത്. വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സുർജിത്ത്, കേരളത്തിലേക്ക് സമീപകാലത്ത് MDMAയുടെ ഒഴുക്ക് വളരെ വ്യാപകമാണ്. ഇന്ന് പിടിയിലായി നൈജീരിയൻ യുവാവ്. ഈ രാജ്യാന്തര ലഹരി കടത്ത് സംഘത്തിലെ വല്ല പ്രധാനിയാണോ? ഇയാൾക്ക് ഏത് രീതിയിലാണ് കേരളത്തിലേക്ക് ലഹരി കടത്തിയിരുന്നത്? ടോം, ഇന്ന് മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള N. പ്രദീപ്, അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ വിഭാഗത്തിലെ സബ് ഇൻസ്പെക്ടർമാരായ NG സുഹൃതകുമാർ, P. രാഗേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള TV ജീവൻ, അതോടൊപ്പം തന്നെ സിവിൽ പോലീസ് ഓഫീസർ KV വിപിൻദാസ്, ഇവരുടെ ഒരു കുറ്റാന്വേഷണ യാത്രയുടെ പരിണിത ഫലമാണ് ഇന്നത്തെ അറസ്റ്റ് എന്നുള്ളതാണ് ആദ്യമായി വ്യക്തമാക്കാനുള്ളത്. ഇത് MDMA സാധാരണ ചെറിയ രീതിയിൽ വിൽക്കുന്ന ആളുകളെ മാത്രമാണ് പിടികൂടിയിട്ടുള്ളത്. പക്ഷേ ഇത് മൊത്തക്കച്ചവടക്കാരനായിട്ടുള്ള ഒരാളെയാണ്, അത് പ്രധാനിയാണ്, അയാളെയാണ് ഇപ്പോൾ പോലീസ് സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ MDMA അടക്കമുള്ള അതിമാരകമായ സിന്തറ്റിക് ലഹരി മരുന്നുകൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയായിട്ടുള്ള കെൻ എന്ന് വിളിപ്പേരുള്ള നൈജീരിയൻ പൗരനായിട്ടുള്ള എബൂക്ക വിക്ടർ അനോയെയാണ് പോലീസ് സംഘം ഡൽഹിയിലെത്തി, ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളുടെ പ്രായം 27 വയസ്സാണ് പ്രായം. നൈജീരിയൻ കോളനി, ന്യൂഡൽഹിയിലെ നൈജീരിയൻ കോളനി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി കടത്തുന്നതിൽ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ May 13 മണ്ണുത്തിയിൽ വെച്ച് പോലീസിൻ്റെ വാഹന പരിശോധനയ്ക്കിടെ ചാവക്കാട് സ്വദേശിയായിട്ടുള്ള ബുർഹാനുദ്ദീൻ എന്നയാളെ പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് 196 ഗ്രാം MDMA ആണ് അന്ന് പിടിച്ചെടുത്തത്. ഇയാളെ വിശദമായി പോലീസ് സംഘം ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇയാൾക്ക് മയക്കുമരുന്ന് എത്തിച്ചത് സുഡാൻ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ബാബിക്കർ അലിയും അതോടൊപ്പം തന്നെ ഫലസ്തീൻ സ്വദേശിയായിട്ടുള്ള ഹസൻ എന്നിവരാണെന്നുള്ള വിവരം ലഭിച്ചു. ഇതേ തുടർന്ന് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തി. 300 ഗ്രാം MDMAയുമായി ഈ രണ്ടുപേരെയും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് സംഘം കെൻ എന്നയാളെ കുറിച്ച് അന്വേഷിക്കുന്നത്. ഇയാളുടെ പേരിനെക്കുറിച്ച് മാത്രമായിരുന്നു പോലീസിന് വിവരം. ഈ കെൻ എന്ന പേര് വെച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ന്യൂഡൽഹിയിലേക്ക് എത്തിച്ചത്. ന്യൂഡൽഹിയിൽ ഈ നേരത്തെ പേര് പറഞ്ഞ പോലീസ് സംഘം അവിടേക്ക് എത്തുകയും വിശദമായ രീതിയിൽ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തുകയുമായിരുന്നു. ഈ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ, കെൻ എന്ന് വിളിക്കുന്ന ഈ വിക്ടർ എന്ന് പറയുന്ന ഈ നൈജീരിയൻ സ്വദേശിയെ കുടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇയാൾ വ്യാപകമായ രീതിയിൽ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഇത്തരം MDMA ഉൾപ്പെടെയുള്ള മാരക സിന്തറ്റിക് വിവരങ്ങൾ നൽകിയത്. കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് തൃശ്ശൂരിൽ തൃശ്ശൂർ പോലീസ് പിടിയിലായിരിക്കുന്നത്.